ശ്രീ സ്റ്റാൻലി ജോണി അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. കാരണം ഒരു സമാധാന ചർച്ചയ്ക്കുള്ള വഴിയെല്ലാം ഒരുപക്ഷെ അടഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സൈനിക നടപടിയിലേക്ക് എന്തായാലും കടന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള അടുത്ത നീക്കം എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അതെ, സമാധാനപരമായിട്ട് ഇതിനെ പരിഹരിക്കാനുള്ള ഒരു വഴി അടഞ്ഞു എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും എന്താ പറയാ, ഏറ്റവും നല്ല, ഏറ്റവും ദ ബെസ്റ്റ് ഡിപ്ലോമാറ്റിക് ഔട്ട്കം എന്ന് പറയുന്നത് ഇപ്പോ റഷ്യ ആരംഭിച്ചിരിക്കുന്ന മിലിറ്ററി ഓപ്പറേഷൻ ഡോൺബാസ് റീജിയനിൽ മാത്രം ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് റഷ്യ എന്തായാലും ഇനി പിന്നോട്ട് പോകില്ല. അത് പുട്ടിന്റെ ഉത്തരവിൽ അത് പറയുന്നുണ്ട്. അപ്പൊ പുട്ടിൻ പറയുന്നത് ഇപ്പോ നിലവിൽ മിലിറ്ററി ഓപ്പറേഷൻ ഉത്തരവ് ഇട്ടിരിക്കുന്നത് ഡോൺബാസ് റീജിയനിലാണ്. അവിടെയാണ് ഡൊണാസ്കും ലുഹാൻസ്കും ഉള്ളത്. ഈ ഡൊണാസ്ക് ലുഹാൻസ്ക് റിപ്പബ്ലിക്കുകള്, പുട്ടിന്റെ റിബൽസ് കൺട്രോൾ ചെയ്യുന്ന റിപ്പബ്ലിക്കുകള്, അവര് ഈ രണ്ട് പ്രവിശ്യകളുടെ പകുതി ടെറിട്ടറീസ് മാത്രമാണ് നിയന്ത്രിക്കുന്നത്. പക്ഷെ അവര് മൊത്തം ഈ ഡൊണാസ്ക് ആൻഡ് ലുഹാൻസ്ക് ഒബ്ലാസ്റ്റുകളിലെ മൊത്തം ടെറിട്ടറീസും അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ മിലിറ്ററി ഓപ്പറേഷന്റെ ആദ്യ ഘട്ടം ഇവർ ക്ലെയിം ചെയ്യുന്ന ടെറിട്ടറീസ് കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഏകദേശം അതിന്റെ പകുതിയിലാണ് ഇപ്പോഴത്തെ ഫ്രണ്ട് ലൈൻ യുദ്ധത്തിന്റെ. അത് യുക്രൈനിയൻ ട്രൂപ്സ് അവിടെ ഉണ്ട്. അപ്പൊ അതിനെ പുഷിംഗ് ദ ഫ്രണ്ട് ലൈൻ ഫെർദർ ടുവേർഡ്സ് ദ വെസ്റ്റ്, അങ്ങനെ ഈ രണ്ട് പ്രവിശ്യകളും പൂർണ്ണമായും റിബൽസ് കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ഡോൺബാസ് റീജിയൻ പൂർണ്ണമായും പ്രോ റഷ്യൻ റിബൽസിന്റെ കയ്യിൽ കൊണ്ടുവരിക എന്നതായിരിക്കും യുദ്ധത്തിന്റെ ആദ്യഘട്ടം. പക്ഷെ ചോദ്യം ഇത് അതിൽ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളതാണ്. കാരണം പുട്ടിൻ പറയുന്നത് മിലിറ്ററി ഓപ്പറേഷൻ ഡോൺബാസിൽ മാത്രമാണ്. പക്ഷെ പുട്ടിന്റെ ലക്ഷ്യം യുക്രൈനെ ഡീമിലിറ്ററൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യുക്രൈന് കഴിഞ്ഞ ഒരുപാട് കാലമായി അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വെപ്പൺസ് കിട്ടിയിട്ടുണ്ട്, മറ്റ് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഡോൺബാസ് റീജിയൻ മാത്രം പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് യുക്രൈനെ ഡീമിലിറ്ററൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ യുക്രൈനെ ഡീമിലിറ്ററൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യൂ പിടിച്ചെടുക്കണം, ഗവൺമെന്റ് പിടിച്ചെടുക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം അവിടേക്ക് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ട്, ഇപ്പോ റഷ്യ എന്താണ് 170,000 പട്ടാളക്കാരെ, ഒരുപക്ഷെ ഈ നമ്മൾ എല്ലാ ഈ നാറ്റോ രാജ്യങ്ങളെ ആയാലും വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അപ്പാടെ ഒരു ഏകപക്ഷീയ നിലപാടെടുത്ത് പോകാൻ പോലും റഷ്യക്ക് കഴിയുമോ? കാരണം ഈ പ്രകൃതി സാമ്പത്തിക സുരക്ഷിതത്വം അടക്കം രാഷ്ട്രത്തിന്റെ അടക്കം പരിഗണിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ അത്തരത്തിൽ ആ മേഖലകളിലൊക്കെ ഒരു ഒരു നല്ല രീതിയിൽ ഒരു മുന്നോട്ട് പോക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് റഷ്യക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും ഈ പ്രകൃതിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപ്പാടെ വെറുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഏകപക്ഷീയമായ നിലപാടിലേക്ക് പോകുമോ, അതോ ഈ ഡോൺ ബോസ് മാത്രം അവിടെ മാത്രം എത്തി അവിടേക്ക് സൈനിക നടപടി അവസാനിപ്പിക്കാനായിരിക്കുമോ ശ്രമിക്കുക? എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് ഇപ്പൊ റഷ്യയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് റഷ്യ എന്താണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ റഷ്യ അത് ചെയ്തു തന്നെ കാണേണ്ടി വരും. കാരണം അവര് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് യുക്രൈൻ ആക്രമിക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നു റഷ്യൻ ഫോഴ്സസ് ഈസ്റ്റേൺ യുക്രൈനിലുണ്ട്. അപ്പൊ പുട്ടിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് പുട്ടിന്റെ പ്ലാൻ എന്നുള്ളത്. അപ്പൊ അവര് അത് മിസ്ഇൻഫോർമേഷന്റെ ഭാഗമായോ അല്ലെങ്കിൽ അവരുടെ ടാക്ടിക്സിന്റെ ഭാഗമായോ അവർ പലപ്പോഴും പല സ്റ്റേറ്റ്മെന്റ്സും പറയും. എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അത് അവരുടെ ശത്രുക്കളെ കൺഫ്യൂസ്ഡ് ആകാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് പുട്ടിൻ ഇപ്പോൾ പറയുന്നത് ഡോൺബാസിൽ മാത്രമേ മിലിറ്ററി ഓപ്പറേഷൻ നടത്തൂ എന്ന് പറയുന്നുണ്ടെങ്കിലും യുദ്ധം തുടങ്ങി യുദ്ധം ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം.